നമസ്കാരം, ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ലോക്ക്ഡൌൺ അടുത്താണ്. അലന്റെ കുപ്പിക്കടയിലാണ് നിൽക്കുന്നത്. അപ്പോ അലന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് മിൽക്ക് ഷേക്കുകളാണ്. ഈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യൂത്ത് അന്വേഷിച്ച് വന്ന് ഷേക്ക് കുടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഇടമാണ് അലന്റെ ഈ കുപ്പിക്കട. ഇവിടെ ഒരുപാട് വെറൈറ്റി ഷേക്കുകളുണ്ട്. അലന്റെ മാത്രം പ്രത്യേകമായിട്ടുള്ള സാധനമുണ്ട്. എന്തായാലും അലനോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് ഉള്ളത്. അല്ല, എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ്? ഞങ്ങൾക്ക് മിൽക്ക് ഷേക്സ് മാത്രമേ ഉള്ളൂ. മിൽക്ക് ഷേക്സ് എന്ന് പറഞ്ഞാൽ മിൽക്ക് ഷേക്സിനകത്ത് കുറച്ച് പ്രത്യേകത പറഞ്ഞാൽ, ഞങ്ങളുടെ ഐസ് ക്യൂബ്സ് അടിയത്തില്ല, വാട്ടർ അടിയത്തില്ല, ഷുഗർ പൗഡറോ ഷുഗർ സിറപ്സോ ഞങ്ങൾ ഇതിനകത്ത് അടിയത്തില്ല. കൂടാതെ ഞങ്ങളുടെ സിഗ്നേച്ചർ ഷേക്സ് എന്ന് പറയുന്നത് ചാർക്കോൾ ഉണ്ട്, ഐറിഷ് കോഫി ഉണ്ട്, പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മാംഗോ ഫ്ലേവേർഡ് ഉണ്ട്. അങ്ങനത്തെ പലതരം ഷേക്സ് ആണ്. ഇതെല്ലാം ഷേക്സ് എല്ലാം പ്യുവർലി ടോൺഡ് മിൽക്കിലാണ് ചെയ്യുന്നത്. ഞങ്ങൾ എല്ലാം ഐസ്ക്രീം ബേസ്ഡ് ആണ്. ആക്ച്വലി 2018 ഫ്ലഡിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശയം വരുന്നത്, ഒരു പ്ലാസ്റ്റിക് ഫ്രീ ഷോപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവരാനുള്ളത്. അപ്പോൾ ഞങ്ങൾ ചെറിയ റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക്സ് എവിടെ നിന്നാണ് പുറത്ത് വരുന്നത്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ കഫേ, പിന്നെ ഹോട്ടൽസ്, അങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സ്, അവിടെ നിന്നൊക്കെ പുറത്ത് വരുന്ന സ്ട്രോസ്, പ്ലാസ്റ്റിക് കപ്സ് ഇതുപോലെ നമുക്ക് കിട്ടിയാൽ പോലും നമ്മൾ വീട്ടിൽ കൊണ്ട് കളയത്തില്ല, നമ്മൾ വഴി കളഞ്ഞിട്ട് പോകേണ്ടിയിരുന്നു. സോ അതിനെ ഒന്ന് മാറ്റാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ തുടങ്ങിയ ആശയമാണ് ഈ കുപ്പി. അപ്പോൾ അലനെ പോലുള്ള ചെറുപ്പക്കാർ അതും കൂടി കണ്ടുകൊണ്ടാണ് നമ്മുടെ കുപ്പിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. അത് ശരിക്കും അലൻ അഭിനന്ദനം അർഹിക്കുന്നു. ചാർക്കോൾ ഷേക്ക് ഉണ്ട്, മാംഗോ ഫ്ലേവർഡ് ആണ്, പിന്നെ അല്ലാതെ മാംഗോ ഷേക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ ഫ്രാപ്പെ ഉണ്ട് ഞങ്ങൾക്ക് വേണ്ടി. ഫ്രാപ്പെ ഞങ്ങൾ ജാറിലാണ് കൊടുക്കുന്നത്. ഈ ജാറും നിങ്ങൾക്ക് ടേക്ക് ഹോം ആണ്. പിന്നെ ഞങ്ങൾക്കുള്ള ബോട്ടിൽ രണ്ട് വേരിയന്റ് ആണ്, ഒരു 500 ഒരു 300. മൂന്നളവായിട്ടാണ് ഞങ്ങൾ ഡിഫറെൻ്റായിട്ട് കൊടുക്കുന്നത്. പിന്നെ അതുമല്ല, എല്ലാ ബോട്ടിൽസിലും ഞങ്ങൾക്ക് ഒരു തീം ഉണ്ടാവും. വെറും ഒരു പ്ലെയിൻ ബോട്ടിലല്ല ഞങ്ങൾ കൊടുക്കുന്നത്. അതായത് ഇപ്പം ലാസ്റ്റ് എഡിഷൻ എന്ന് പറയുന്നത് ക്രിസ്മസ് ആണ്, മെറി ക്രിസ്മസ് ബോട്ടിലാണ് ഞങ്ങൾ കൊടുത്തേക്കുന്നത്. സോ അതിനകത്ത് 2020 എഡിഷൻ ഉണ്ട്. ഇതിന് മുന്നേ ഇറങ്ങിയ ബോട്ടിൽസ് ആണ്, വേൾഡ് കപ്പിൻ്റെ വിരാട് കോഹ്ലിയുടെ ബോട്ടിൽസ് ഉണ്ട്, പിന്നെ അവഞ്ചേഴ്സ് എഡിഷൻ ഉണ്ട്. അങ്ങനെ ഒത്തിരി ഒത്തിരി ഒരു എന്താ ഒരു ഫെസ്റ്റിവൽ ആയിട്ടുള്ള എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നമ്മൾ ബോട്ടിലെ തീം കൊണ്ടുവരും. ഇതിന് മുന്നത്തെ ബോട്ടിൽ എന്ന് പറയുന്നത് സ്റ്റോപ്പ് ചൈൽഡ് അബ്യൂസ് എന്നായിരുന്നു. അത് വളരെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇറക്കിയതായിരുന്നു. അത് ജനങ്ങളുടെ ഇടയിൽ ഒരു മെസ്സേജ് കൊടുക്കുക, അതിന് വേണ്ടിയിട്ടായിരുന്നു. ഇത് ഞങ്ങൾ കൊടുക്കുന്ന പേപ്പർ സ്ട്രോ ആണ്. ഇത് ട്രിവാൻഡ്രം സിറ്റിയിൽ ഞങ്ങൾ മാത്രമേ ഇങ്ങനത്തെ റാപ്പ് ചെയ്ത സ്ട്രോ കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കസ്റ്റമർ തന്നെയാണ് തുറന്ന് എടുക്കുന്നത്, ഞങ്ങളുടെ കൈ കൊണ്ട് തൊടുകയോ ഒന്നും ചെയ്യുന്നില്ല. ഹൈജീനിക് ആയിട്ട് കൊടുക്കുന്ന സ്ട്രോ ആണ് ഇത് എന്ന് പറഞ്ഞാൽ. ഇമ്പോർട്ടഡ് സ്ട്രോ ആണ് ഞങ്ങളത്. ഇത് ഫുഡ് ഗ്രേഡഡ് ആണ്, അതായത് ഫുഡ് ആൻഡ് ഡ്രഗിൻ്റെ അപ്രൂവലുള്ള സ്ട്രോസ് ആണ്. ട്രിവാൻഡ്രം സിറ്റിയിൽ നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ പറ്റത്തില്ല ഈ റാപ്പ് ചെയ്ത സ്ട്രോ. ബാക്കി എല്ലാവരും ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രോ ആയിരിക്കും, അത് അവരുടെ കൈ കൊണ്ട് എടുത്ത് കൊടുക്കുന്നു. പക്ഷെ നമ്മൾ കസ്റ്റമർ തന്നെ തുറന്നിട്ട് അവരുടെ കൈ കൊണ്ട് എടുക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. പ്യൂർലി ഹൈജീനിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഞങ്ങൾ കൊടുക്കുന്നത്. എന്തായാലും വളരെ സമ്മതിക്കുന്നു. നമ്മൾ ഇങ്ങനെയുള്ള കുറേ നല്ല നല്ല കാഴ്ചപ്പാട് വശം പുലർത്തുന്ന നല്ലൊരു വ്യക്തിയാണ്. എന്തായാലും നമുക്ക് അടുത്ത കുക്കിങ്ങിലേക്ക് പോവാം. ഓക്കെ, ഐസ്ക്രീം ബേസിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതിപ്പം ഐസ്ക്രീം എടുത്തതിന് ശേഷം അതിനകത്ത് ഞങ്ങൾ ചാർക്കോൾ ആഡ് ചെയ്യും. ചാർക്കോൾ എന്ന് പറയുന്നത് എഡിബിൾ ചാർക്കോൾ ആണ്, നമ്മൾ കരി എന്നാണ് പറയുന്നത് സാധാരണ ചാർക്കോളിന്. ഇതെന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എഡിബിളാണ്. ഇതിപ്പം പ്യൂർലി ചാർക്കോൾ ഷേക്കായി. ഇതിൻ്റെ ലുക്ക് വൈസ് എന്ന് പറയുമ്പം നമുക്ക് കറുത്ത് തന്നെ ഇരിക്കുന്നതാണ്, പക്ഷെ കഴിക്കുമ്പോൾ മാംഗോയുടെ ടേസ്റ്റ് കിട്ടും. അതുകൂടാതെ ഇതിനകത്ത് ചാർക്കോളിൻ്റെ തരി നിങ്ങൾക്ക് ലാസ്റ്റ് കടിക്കാനായിട്ട് കിട്ടുന്നുണ്ടാവും. നമ്മുടെ അലൻ നമ്മുടെ ചാർക്കോൾ ഷേക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അലൻ, ഇത് എന്താ പറയുക, ഇത് എല്ലായിടത്തും കിട്ടുന്ന സാധനമാണോ? അത് അല്ല, ഈ ചാർക്കോൾ ഷേക്ക് എല്ലായിടം കിട്ടത്തില്ല. ഇല്ല, കാരണം പറഞ്ഞാൽ ഇതിനെ കുറച്ചുള്ളൊരു ഗ്രാഹ്യം ഇല്ല. കാരണം ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ്റും എന്നുള്ളതും അങ്ങനെ ഒരു ഇത് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം മേ ബി കണ്ടുപിടിക്കാത്തവരും. അപ്പം ഞങ്ങൾ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇത് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഒരു കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഈ ചാർക്കോൾ നമുക്ക് എഡിബിളാക്കി കഴിക്കുന്നത് നല്ലതാണ്. പണ്ട് നമ്മൾ ഉമ്മിക്കരി കൊണ്ട് പല്ലിയിക്കുമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഫുഡിലൊക്കെ ചാർക്കോളിൻ്റെ ഒരു കണ്ടൻറ്റ് ആഡ് ചെയ്ത് വരുന്നുണ്ട്. സോ അങ്ങനെ ഞങ്ങളിത് ഇവിടെ കൊണ്ടുവന്നതാണ്. ഇനി എൻ്റെ അടുത്ത് ചാർക്കോൾ ഐസ്ക്രീം ഇറങ്ങുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ കളർ ടേസ്റ്റ് ഒരു ബന്ധമില്ല. ഈ കളർ കാണുമ്പോൾ നമുക്ക് വേറെ എന്തെയോ ഫ്ലേവർ
നാവിന് വരുമ്പോൾ പ്രതീക്ഷയിലേക്ക് കഴിക്കുന്നത്. കാരണം ഞങ്ങൾ അതിനൊരു റീസൺ ഉണ്ട്, ഞങ്ങൾ ഈ ചാർക്കോളിന് ഒരിക്കലും ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല, അത് ബ്ലാങ്ക് ആണ്, കളർ മാത്രമേ ഉള്ളൂ ചാർക്കോളിന്. അപ്പോൾ ഞങ്ങൾ ട്രയൽ ചെയ്തായിരുന്നു, ട്രയൽ ചെയ്തപ്പോൾ മൂന്നാല് ഫ്ലേവറിൽ ഞങ്ങൾ ട്രയൽ ചെയ്തത്, ഏതെങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നുള്ളത്, വാനിലയിൽ കൊടുക്കാം അല്ലെങ്കിൽ ഏത് പലതിലും കൊടുക്കാം. പിന്നെ അതുമല്ല, ഇപ്പം ഈ ഷേക്സിനകത്തൊക്കെ നമ്മൾ ഐസ് ക്യൂബും വാട്ടറും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടത്തില്ല. നിങ്ങൾക്ക് ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴോ അതിൻ്റെ ഒരു സെപ്പറേഷൻ ഉണ്ടാവും വെള്ളവും. ഇപ്പോൾ ഒരു ഷാർജ വാങ്ങിച്ചു, ഷാർജ വാങ്ങിച്ചിട്ട് ആരെങ്കിലും വീട്ടിൽ കൊണ്ടുപോകും? ഇല്ല, കാരണം അവിടെ വെച്ച് കഴിക്കാൻ നോക്കുള്ളൂ, കാരണം അതിനകത്ത് ഐസ് ക്യൂബുണ്ട്, കട്ടപ്പാലുണ്ട്, അങ്ങനത്തെ ഇതുള്ളതുകൊണ്ട് സെപ്പറേഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് സാർ ഇപ്പം വീട്ടിൽ കൊണ്ടുപോയാൽ ഒന്ന് ഷേക്ക് ചെയ്യുക, കഴിച്ചോ, ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിച്ചാൽ അത്രയും നല്ലത്. അടുത്തത് നമുക്ക് ഒരു ഐറിഷ് കോഫി ഉണ്ട്, ഞങ്ങളുടെ ഐറിഷ് ക്രീം, പ്യുവർലി ഐറിഷ് ക്രീം വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് നോൺ ആൽക്കഹോളിക് ആണ്. യൂഷ്വലി യൂറോപ്യൻ കൺട്രീസിലെ ആൽക്കഹോളും കൂടെ കണ്ടൻറ്റ് ഉള്ള ഐറിഷ് ക്രീമാണ് കിട്ടുന്നത്. അത് നമുക്കിവിടെ ഐറിഷ് ക്രീമായിട്ട് ആൽക്കഹോൾ ഇല്ലാത്ത ഐറിഷ് ക്രീമാണ് കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സ്പെഷ്യൽ ഷേക്ക് തന്നിരിക്കുകയാണ് ഐറിഷ് കോഫി. ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. അതിൻ്റെ പ്രധാനപ്പെട്ട കോഫി, കോഫി പിന്നെ ഐറിഷ് ക്രീം. ഐറിഷ് ക്രീം ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങൾ അത് പുറത്തു നിന്ന് വരുന്ന ഒരു ക്രീമാണ്, അതിൻ്റെ അതിൽ വെച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് പറയുന്ന പോലെ ഐസ് ക്യൂബ്സോ വാട്ടറോ ഷുഗറോ ഒന്നും ഞങ്ങൾ ആഡ് ചെയ്തില്ല. കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് അറിയാം. നമ്മള് ചെന്നൈയിലൊക്കെ സ്ഥലങ്ങളിലേ നല്ല ഫിൽറ്റർ കോഫി ഉണ്ട്, കാരണം അത് ചില സ്ഥലങ്ങളിലെ കിട്ടുള്ളൂ. ആ ഫിൽറ്റർ കോഫി കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്വാദം എന്നുള്ളത് നിറക്കാലം അവരുണ്ടാവും. അങ്ങനത്തെ ഒരു നല്ലൊരു ഫിൽറ്റർ കോഫി, ഒരു എന്താ പറയാ, എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ഫിൽറ്റർ കോഫി തണുപ്പിച്ച് കഴിച്ചാലെങ്കിൽ, അങ്ങനെ പറഞ്ഞൊഴിയല്ല, കുറച്ച് വേറെ എക്സ്ട്രാ ഫ്ലേവറുണ്ട് എങ്കിലും ഇതിന് പെട്ടെന്ന് തന്നെ മനസ്സിൽ ഞാനത് ചെന്നൈയിൽ എവിടെ നിന്നോ കഴിച്ച ഒരു ഫിൽറ്റർ കോഫിയുടെ ടേസ്റ്റ് ആദ്യം എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും നേരത്തെ കഴിച്ചാണോ ഇതാണോ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഏതായിരുന്നു എന്തായാലും എനിക്ക് പറയാൻ പറ്റില്ല. നല്ലതേതെന്ന് ചോദിച്ചാൽ ഞാൻ ഡോക്ടർ രണ്ടും ഒന്നിരുന്ന് വെച്ചാൽ നമ്മുടെ രുചി യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. അതിനോട് യാത്ര പറയണം. പുതിയ രുചികളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.